പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ പാർട്ട് വൺ ഇംഗ്ലീഷിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കലാണല്ലോ. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അപൂർവം ചില ആളുകൾ മാർക്ക് ലിസ്റ്റുകൾ വാങ്ങിയിട്ടുണ്ടാവും, ബാക്കിയുള്ള ആളുകൾ ഭൂരിഭാഗം വരുന്ന ആളുകളും മാർക്ക് ലിസ്റ്റ് വാങ്ങാനിരിക്കുന്നവരാണ്. അവരുടെ അറിവിലേക്കായി ചില കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം റീവാലുവേഷനുമായി ബന്ധപ്പെട്ടും സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പറയാം. ഒന്നാമത്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകളിൽ BA BSCക്കാരുടെ മാർക്ക് ലിസ്റ്റുകളാണ് തയ്യാറായിരിക്കുന്നത്. അത് ന്യൂമറിക് രജിസ്റ്റർ നമ്പറിലുള്ളവരുടേതും തയ്യാറായിട്ടുണ്ട്, ആൽഫ ന്യൂമറിക് രജിസ്റ്റർ നമ്പറിലുള്ളവരുടേതും തയ്യാറായിട്ടുണ്ട്. BCom കാരുടെ മാർക്ക് ലിസ്റ്റ് തയ്യാറായിട്ടില്ല. അതൊരു ഒരാഴ്ച കൂടി സമയമെടുക്കും, അതിനുശേഷമേ അത് പൂർത്തിയാവും. ഇനി ന്യൂമറിക് രജിസ്റ്റർ നമ്പറിലുള്ള ആളുകളുടെ മാർക്ക് ലിസ്റ്റുകൾ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥർ എഴുതി ഉണ്ടാക്കുന്നതാണ്. മറ്റത് ആൽഫ ന്യൂമറിക് രജിസ്റ്റർ നമ്പറോട് കൂടിയിട്ടുള്ള ആളുകളുടേത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് അത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ കൂടുതൽ ആളുകളുടേത് ഒരേ സമയം പ്രിൻ്റ് എടുത്ത് വയ്ക്കാവുന്നതാണ്. പക്ഷേ ന്യൂമറിക് രജിസ്റ്റർ നമ്പറിലുള്ള ആളുകളുടെ മാർക്ക് ലിസ്റ്റുകൾ അത് എഴുതി ഉണ്ടാക്കേണ്ടതാണ്. അത് എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ പഴയ മാർക്കുകൾ കൂടി അവർക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പഴയ മാർക്കുകളൊക്കെ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ 1992 മുതലുള്ള റെക്കോർഡ്സ് പരിശോധിക്കേണ്ടതുണ്ട്. ഈ പരീക്ഷ, പാർട്ട് വൺ ഇംഗ്ലീഷിൻ്റെ പരീക്ഷ 2014 ഒന്ന് നടന്നിട്ടുണ്ട്. സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ എന്ന നിലയിൽ 2014 നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 92 മുതൽ 2014 വരെയുള്ള വർക്കുകളാണ്, റെക്കോർഡ്സുകളാണ് അവർ പരിശോധിക്കേണ്ടത്. 22 വർഷത്തെ റെക്കോർഡ്സുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അവർക്ക് തരാൻ പറ്റൂ. അതുകൊണ്ട് സ്വാഭാവികമായും അവിടെ കാലതാമസം നേരിടും. അതുകൂടി നിങ്ങൾ ഉൾക്കൊണ്ടിട്ടേ മാർക്ക് ലിസ്റ്റിന് വേണ്ടി പോകാവൂ. വളരെ അത്യാവശ്യമുള്ളവരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ തിരക്കിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർക്ക് ലിസ്റ്റിന് പോകേണ്ടതുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് March 31 മുമ്പ് PG അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ PG രജിസ്ട്രേഷൻ്റെ, അതായത് MA എക്കണോമിക്സ്, സോഷ്യോളജി എന്നീ രണ്ട് വിഷയങ്ങളിൽ MA ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമാണ് March 31 മുമ്പ് മാർക്ക് ലിസ്റ്റും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും മേടിക്കേണ്ടത്. അതേപോലെ എന്തെങ്കിലും അത്യാവശ്യമുള്ളവർ മാത്രമേ ഉടനെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പോയി കാത്തുനിന്ന് തിരക്ക് കൂട്ടേണ്ടതുള്ളൂ. അല്ലാത്ത ആളുകൾ സാവധാനത്തിൽ മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ പോയാൽ മതി. ഇനി മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങളുടെ ഹോൾ ടിക്കറ്റാണ്, പരീക്ഷ എഴുതിയ സമയത്തുള്ള ഹോൾ ടിക്കറ്റാണ്. മറ്റൊന്ന്, ഒരു ഐഡൻറ്റിറ്റി കാർഡാണ്, ആധാർ പോലുള്ള ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുപോകണം. മറ്റൊന്ന്, നിങ്ങളുടെ പഴയ മാർക്ക് ലിസ്റ്റുകളാണ്, നേരത്തെ എഴുതിയ സമയത്തുണ്ടായിരുന്ന എല്ലാ മാർക്ക് ലിസ്റ്റുകളും കൊണ്ടുപോകേണ്ടതുണ്ട്. അത് കൊണ്ടുപോകണമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. അവിടുത്തെ റെക്കോർഡ്സും നിങ്ങളുടെ കൈവശമുള്ള മാർക്ക് ലിസ്റ്റുകളും കമ്പയർ ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയാണ് ഇത് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി കാർഡ് കയ്യിൽ കരുതണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ പരീക്ഷാർത്ഥി തന്നെയാണ്, പരീക്ഷ എഴുതിയിരിക്കുന്ന ആൾ തന്നെയാണ് മാർക്ക് ലിസ്റ്റിന് വന്നിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് ലിസ്റ്റ് നിയമപരമായി നിങ്ങൾക്ക് തരാൻ അവർക്ക് വ്യവസ്ഥയുള്ളൂ. അതുകൊണ്ട് ഇത്തരം ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് ലിസ്റ്റ് അവർക്ക് തരാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും കാര്യങ്ങളുമായിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ പോകേണ്ടത്. ഇനി മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് കമ്പൽസറി സോഷ്യൽ സർവീസിൻ്റെ ബുക്കുമായി പോകേണ്ടതുണ്ടോ? ഇല്ല, അത് നിർബന്ധമുള്ള കാര്യമല്ല. അത് മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കുന്നതിനും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതിനും കമ്പൽസറി സോഷ്യൽ സർവീസിൻ്റെ ആവശ്യമില്ല. ആ സർവീസിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ ബുക്ക് ആവശ്യമുള്ളത് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തേക്കാണ്. അത് ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വാങ്ങുക, അതോടൊപ്പം പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കുക എന്നതാണ്. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ കൊടുത്താൽ തിരക്കില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ അന്ന് തന്നെ കിട്ടും. തിരക്കുള്ള സമയത്താണെങ്കിൽ അവർ പോസ്റ്റലായി അയച്ചു തരാമെന്നാണ് പറയുക. ഇനി പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് തരുന്നതിന് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് തരുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട് വൺ ഇംഗ്ലീഷിൻ്റെ രജിസ്റ്റർ നമ്പറും പാസ്സായ വർഷവും പ്രത്യേകം കാണിക്കേണ്ടതുണ്ട്. പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് എഴുതി പാസ്സായ വർഷവും അതിൻ്റെ രജിസ്റ്റർ നമ്പറും കാണിക്കേണ്ടതുണ്ട്. പാർട്ട് 3 അതിൻ്റെ രജിസ്റ്റർ നമ്പറും അത് പാസ്സായ വർഷവും ഒക്കെ ആ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൽ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് തരുന്നതിനും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 22 വർഷത്തെ മുഴുവൻ റെക്കോർഡ്സും പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റൂ. യൂണിവേഴ്സിറ്റിയെ നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഭാഗത്ത് അനുഭവപ്പെടുന്ന പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഒരു ഭാഗത്തുണ്ട്.
നിങ്ങൾ ഒരു പക്ഷേ രാവിലെ വളരെ ദൂരെ നിന്ന് വന്ന് കിട്ടിയിട്ടില്ല എന്നതിനെ കുറിച്ച് പരാതിപ്പെടുന്നുണ്ടാവും, പരിഭവപ്പെടുന്നുണ്ടാവും. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇതൊക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് തരാൻ പറ്റൂ. അതുകൊണ്ടാണ് കാലതാമസം നേരിടുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് വാങ്ങാം, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ കൊടുക്കാം. അതിനുശേഷം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റുകളും ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആ സമയത്തേക്കാണ് കമ്പൽസറി സോഷ്യൽ സർവീസിൻ്റെ ആവശ്യമുള്ളത്. പക്ഷേ ഞാൻ ഈ മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് ഈ സോഷ്യൽ സർവീസിൻ്റെ ബുക്ക് കൂടി കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞതിൻ്റെ കാരണം രണ്ട് പ്രാവശ്യം പോകുന്നത് ഒഴിവാക്കാം എന്ന നിലയ്ക്കാണ്. ഓക്കെ, ഒരു പ്രാവശ്യം പോകുന്നതോടുകൂടി എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതൊരു സൗകര്യമാണല്ലോ എന്ന നിലയ്ക്കാണ് പറഞ്ഞത്. കാരണം മാർക്ക് ലിസ്റ്റ് വാങ്ങണം, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മേടിക്കണം, നിങ്ങളുടെ കമ്പൽസറി സോഷ്യൽ സർവീസിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെ ഒരു സീല് മേടിക്കേണ്ടതുണ്ട്, ഇത്രയും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ സോഷ്യൽ സർവീസിൻ്റെ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, സോഷ്യൽ സർവീസിൻ്റെ ബുക്ക് കിട്ടുന്നതാണ്. നിലവിൽ സോഷ്യൽ സർവീസിൻ്റെ ബുക്ക് ഒരു 4 ദിവസം മുമ്പത്തെ കണക്കനുസരിച്ച് കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, വയനാട് ഇത്രയും ജില്ലകളിലെ യൂണിവേഴ്സിറ്റി കോ ഓപ്പറേറ്റീവ് സ്റ്റോറുകളിൽ ആകെ സ്റ്റോക്കുള്ളത് 112 ബുക്ക് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും സോഷ്യൽ സർവീസിൻ്റെ ബുക്ക് ഉടനെ തന്നെ കിട്ടില്ല. പ്രത്യേകിച്ച് മാർച്ച് എൻഡ് ആയതുകൊണ്ട് ബുക്കുകളുടെ കാര്യത്തിൽ സ്റ്റോക്കെടുപ്പിൻ്റെ സമയമാണ് യൂണിവേഴ്സിറ്റിയിൽ. അതുകൊണ്ട് ഈ സമയത്ത് ബുക്കുകൾ പുതുതായി പ്രിൻറ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി ഓർഡർ ഇടില്ല. പകരം ഇതിൻ്റെ കണക്കെടുപ്പുകളൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ ആദ്യ ആഴ്ചയോടുകൂടി പുതിയ ബുക്കുകൾ ഏതൊക്കെ വേണമെന്നതിൻ്റെ കണക്ക് തയ്യാറാക്കൂ, അതനുസരിച്ചുള്ള പ്രിൻറ്റിങ്ങിനൊക്കെ പോവുള്ളൂ. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്ത് വരുന്നതിന് പിന്നീട് സ്റ്റോറുകളിലൊക്കെ എത്തുന്നതിന് കാലതാമസം ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷമേ നിങ്ങൾക്ക് സോഷ്യൽ സർവീസിൻ്റെ ബുക്ക് വാങ്ങിക്കാൻ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായും കാലതാമസം ഉണ്ടാവും. അതിനുശേഷം അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളത് പഞ്ചായത്തിൽ പോയി ഒപ്പിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയി സീൽ ചെയ്ത് മേടിക്കേണ്ടതുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക എന്നുള്ളത് ആണ് അതാദ്യം ചെയ്യുക. സോഷ്യൽ സർവീസിൻ്റെ ബുക്ക് കിട്ടുന്നതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റീവാലുവേഷനുമായി ബന്ധപ്പെട്ടതാണ്. റീവാലുവേഷൻ BA BSCക്കാരുടെ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനാണ് ഇറങ്ങിയിരിക്കുന്നത്. BCOMക്കാരുടെ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ ഡേറ്റ്, പുതിയ ഡേറ്റോടുകൂടി ഒരു നോട്ടിഫിക്കേഷൻ വരും. നിലവിൽ BA BSCക്കാരുടെ നോട്ടിഫിക്കേഷൻ വന്നതിലും ഒരുപാട് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ലിങ്ക് പബ്ലിഷ് ചെയ്യാത്തത്. ആൽഫ ന്യൂമറിക് രജിസ്റ്റർ നമ്പറിലുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ടാണ് റീവാലുവേഷൻ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതോടൊപ്പം ന്യൂമറിക് രജിസ്റ്റർ നമ്പറുള്ളവരുടെ കാര്യത്തിൽ അത് മാനുവലായിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരിക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില ക്ലാരിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് അതിൻ്റെ ലിങ്ക് വരാത്തത്. 2-3 ദിവസം കൂടി കാത്തിരിക്കുക. 27-28 വരെ ലിങ്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ മാനുവലായി അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. ഓക്കെ, അതായത് അപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ചെയ്ത് അതിൽ പൂരിപ്പിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു പ്രിൻ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ PDF ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അത് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് അപ്ലിക്കേഷൻ കൊടുത്താലും മതി. പക്ഷേ ലിങ്ക് വരുന്നുണ്ടെങ്കിൽ ലിങ്ക് വന്നതിന് ശേഷം മാത്രമേ അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റൂ. അതിൽ ചില സംശയങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലാണ് അത് വൈകുന്നത്. അപ്പം അതിനനുസരിച്ച് ഡേറ്റ് ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റീവാലുവേഷൻ്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ ഒരിക്കൽ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഡേറ്റ് നീട്ടിയിട്ടുള്ള സാഹചര്യമില്ല. അതുകൊണ്ടാണ് 31 മുമ്പ് എല്ലാവരും കൊടുക്കണമെന്ന്, അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ഞാൻ പറഞ്ഞത്. ലിങ്ക് വന്നു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക. അത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മാനുവലായി അപ്ലിക്കേഷൻ കൊടുക്കുക. BCOMക്കാരുടെ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അത് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വരൂ. ഓക്കെ, ഇനി മറ്റൊന്നുള്ളത് ഈ BA അഫ്സലുകാരുടെ റിസൾട്ട് വന്നിട്ടില്ല. അത് വാല്യുവേഷൻ പൂർത്തിയായിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. വളരെ കുറച്ച് പേർ മാത്രമേ BA അഫ്സൽ ഉലമാക്കാരുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ വാല്യുവേഷൻ വൈകിപ്പോയത് എന്നതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും അധികം വൈകാതെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി യൂണിവേഴ്സിറ്റി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം BA BSC BCA BCOM ഇവരുടെയൊക്കെ റിസൾട്ട് വന്നു. BA POTയും വന്നു. BA അഫ്സലുകാരുടേത് മാത്രം വന്നിട്ടില്ല. അത് അധികം വൈകാതെ വരും. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്കുണ്ടാകാവുന്ന, സ്വാഭാവികമായി ഉണ്ടാകാവുന്ന സംശയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് മുഴുവനായും വീഡിയോസ് ശ്രദ്ധയോടുകൂടി കേൾക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ സംശയങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാവും. ഇതൊന്നും കേൾക്കാതെ നിങ്ങൾ വെറുതെ വിളിക്കാൻ നിൽക്കരുത്. പലരും അനാവശ്യമായി വിളിച്ച്
ഒരർത്ഥത്തിൽ എനിക്കതൊരു ശല്യമാവുന്നുണ്ട്. എനിക്ക് എൻ്റെതായിട്ടുള്ള ജോലികളുണ്ട്. ആ ജോലിത്തിരക്കിൻ്റെ ഉള്ളിൽ കൂടിയാണ് പലപ്പോഴും പലരും വിളിക്കുന്നത്, എൻ്റെ പേഴ്സണൽ ഫോണിലേക്കാണ് വിളിക്കുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയായിരിക്കും എന്ന് കരുതി കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്രസക്തങ്ങളായ ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത്. അതുകൊണ്ട് അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾ ഒരാളല്ല, ഓരോരുത്തരും പല ഭാഗങ്ങളിൽ നിന്ന്, പല ജില്ലകളിൽ നിന്ന്, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തുനിന്നും ആളുകളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്രമമില്ലാതെ എൻ്റെ ഫോണിൽ കോൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ദയവായി നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട സംശയങ്ങൾക്ക് വേണ്ടി മാത്രം വിളിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരുന്നതിന് ഞാൻ എപ്പോഴും സന്നദ്ധനാണ്. പക്ഷേ അപ്രസക്തങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ച്, സംശയങ്ങൾ ചോദിച്ച് വിളിക്കാൻ നിൽക്കരുത്. മെസ്സേജ് അയക്കുന്നതിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പലരും ബുക്കിൻ്റെ പൈസ ഗൂഗിൾ പേ ചെയ്ത് അഡ്രസ്സ് കൊടുത്ത് പിറ്റേന്ന് അടുത്ത മെസ്സേജാ, സാറേ ബുക്ക് അയച്ചോ, എത്ര ദിവസം കഴിയും കിട്ടാൻ എന്നിങ്ങനെയുള്ള മെസ്സേജുകൾ വരുമ്പോൾ ഇതൊക്കെ ഞാൻ തുറന്നു നോക്കി മറുപടി പറയണ്ടേ? നിങ്ങൾ അഡ്രസ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗൂഗിൾ ഫോമിൽ അഡ്രസ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുക്ക് കിട്ടിയിരിക്കും. കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും അയച്ചു തരാൻ ഞങ്ങൾ സന്നദ്ധമാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അയച്ചിട്ട് കുറേ ദിവസം കാത്തിരുന്നിട്ടും കിട്ടാതാവുമ്പോൾ കിട്ടിയിട്ടില്ല എന്ന് അറിയിച്ചാൽ ഞങ്ങൾ അടുത്ത ബുക്ക് അയക്കും, അതേപോലെ തന്നെ അടുത്ത ബുക്ക് അയക്കും. അങ്ങനെ ബുക്ക് അയക്കുമ്പോഴും ചിലപ്പോഴൊക്കെ രണ്ടും ഒരുമിച്ച് കിട്ടിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടും ഒരുമിച്ച് കിട്ടുന്ന സമയത്ത് ഒന്ന് വാങ്ങാതിരിക്കുകയും ഒന്ന് വാങ്ങുകയും ചെയ്താൽ വാങ്ങാതിരുന്ന ബുക്ക് തിരിച്ച് ഞങ്ങളുടെ ഓഫീസിലേക്ക് തന്നെ വരും. ഓക്കെ.